നമസ്കാരം. ലഹരി മരുന്ന് കടത്തിന് അറസ്റ്റിലാകുന്നവർ നിരവധിയാണ്. അവരൊക്കെ വെറൈറ്റി രീതികളാണ് കടത്തിനായി പരീക്ഷിക്കാറുള്ളത്. അതൊക്കെ വിജയിക്കാറുമുണ്ട്. എന്നാൽ സർക്കാർ നൽകിയ സുരക്ഷാ ജീവനക്കാരനെ മറയാക്കി കൊക്കെയിൻ കടത്തിയാലോ? അതും ഒരു ബി ജെ പി വനിതാ നേതാവ്. 100 ഗ്രാം കൊക്കെയിൻ കൈവശം വെച്ചതിനാണ് യുവമോർച്ച ജനറൽ സെക്രട്ടറി കൂടിയായ പമേല ഗോസ്വാമിയെ ബംഗാൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ കയ്യിൽ നിന്ന് 1,00,000 രൂപയും പിടിച്ചെടുത്തു. അവർ സഞ്ചരിച്ച കാറിന്റെ സീറ്റിനടിയിൽ നിന്നാണ് പണം കണ്ടെത്തിയത്. കാറിലുണ്ടായിരുന്ന സുഹൃത്തും സഹപ്രവർത്തകനുമായ പ്രഭീർ കുമാർ ദേയെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂ ആലിപ്പോർ മേഖലയിൽ വെള്ളിയാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം. എൻ ആർ അവന്യൂവിലെ കഫേയിലേക്ക് കാറിൽ പോവുകയായിരുന്നു ഇരുവരും. പൊടുന്നനെ പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോൾ ഗോസ്വാമിയുടെ പേഴ്സിൽ നിന്നാണ് 100 ഗ്രാം കൊക്കെയിൻ പിടിച്ചെടുത്തത്. തന്നെ കുടുക്കിയതാണെന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. ഗോസ്വാമിക്ക് ഏർപ്പെടുത്തിയ സുരക്ഷാ ഉദ്യോഗസ്ഥനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളും കാറിലുണ്ടായിരുന്നു. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും എന്നാൽ കൊക്കെയിൻ ആരെങ്കിലും കാറിലിട്ടതാണോ എന്ന് സംശയമുണ്ടെന്നും ബി ജെ പി നേതാവ് സമിക് ഭട്ടാചാര്യ പറഞ്ഞു. പോലീസ് സംസ്ഥാനത്തിന്റെ കീഴിലാണ്, എന്തും സംഭവിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗോസ്വാമിയും പ്രബീറും സ്ഥിരമായി ഒരു കഫേയിൽ സന്ദർശനം നടത്താറുണ്ടെന്നും പാർക്ക് ചെയ്ത കാറിലിരുന്ന് ബൈക്കിൽ വരുന്ന യുവാവുമായി സ്ഥിരം ഇടപാടുകൾ നടത്താറുണ്ടെന്നും നിരീക്ഷണത്തിൽ വ്യക്തമായതായി പോലീസ് അറിയിച്ചു. ലഹരി ഇടപാട് സംശയത്തിലാണ് കാർ പരിശോധിച്ചത്. തുടർന്ന് തൊണ്ടിയോടെ പിടികൂടുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. എയർ ഹോസ്റ്റസ് ആയും മോഡലായും ടിവി സീരിയൽ നടിയായും പ്രവർത്തിച്ച ശേഷമാണ് 2019 അവർ ബി ജെ പിയിൽ ചേർന്നത്. പിന്നീട് യുവമോർച്ച ജനറൽ സെക്രട്ടറിയായും ഹൂഗ്ലി ജില്ലയിലെ യുവമോർച്ച നിരീക്ഷകയായും നിയമിക്കപ്പെട്ടു. വിവിധ ബി ജെ പി നേതാക്കൾക്കൊപ്പം ഇവർ നിൽക്കുന്ന ചിത്രങ്ങൾ അറസ്റ്റിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.